ഒരിക്കലും ഒരു സഹോദരി തൻ്റെ വീടിൻ്റെ പ്രധാന കവാടം തുറന്നപ്പോൾ ഒരു കടലാസ കഷ്ണം മുൻപിൽ കിടക്കുന്നത് കണ്ടു. അതിലിങ്ങനെ എഴുതിയിരുന്നു, ഐ ആം ഗോയിങ് ടു ബി ഇൻ യുവർ നൈബർഹുഡ് ടുഡേ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് യു, ലവ് ജീസസ്. ഞാനിന്ന് നിങ്ങളുടെ അയൽപ്പക്കത്തുണ്ടാകും, നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്നേഹത്തോടെ യേശു. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. യേശു അവളെ സന്ദർശിക്കാൻ വരികയെന്നോ? എന്നാൽ അവളുടെ വീട് വളരെ മോശമായി കിടന്നിരുന്നു. അവൾക്ക് കുളിച്ച് റെഡിയാകേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല, വീട്ടിൽ യേശുവിന് കൊടുക്കുവാൻ നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ വേഗം പലചരക്ക് കടയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ഹോംലെസ് ഭവനരഹിതനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണമേ എന്ന്. അവൾ ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് മറുപടി പറഞ്ഞു, ശരിക്കും എനിക്ക് നിങ്ങളെ സഹായിപ്പാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. ഒരുപക്ഷേ അടുത്ത തവണ അത് പറഞ്ഞിട്ട് അവൾ വേഗം വീട്ടിലേക്ക് നടക്കുകയാണ്. കാരണം അവൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ വാതിൽക്കൽ മറ്റൊരു കുറിപ്പ് അവൾ ശ്രദ്ധിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, ഡിയർ സിസ്റ്റർ, ഇറ്റ് വാസ് ഗുഡ് സീയിങ് യു ടുഡേ ഓൺ യുവർ വേ ഹോം. പ്രിയ സഹോദരി, ഇന്ന് വീട്ടിലേക്കുള്ള യാത്ര മതിയെ നിന്നെ കണ്ടതിൽ സന്തോഷം. ഐ വാസ് റിയലി ഹാങ്ക്രി ആൻഡ് ഹോപ്പിംഗ് ടു ഹാവ് എ മീൽ വിത്ത് യു, ബട്ട് മേ ബി നെക്സ്റ്റ് ടൈം. ലവിങ് യു ഓൾവേസ്, ജീസസ്. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു, നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അടുത്ത തവണ. നിന്നെയെന്നും സ്നേഹിക്കുന്നു എന്ന് യേശു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല. ഈ ഏറ്റവും ചെറിയവരിലൊരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത്. ഡിയർ ഫ്രണ്ട്സ്, കർത്താവ് ഇന്ന് നമ്മെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ നഷ്ടപ്പെടുത്താൻ നാം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഈ ഏറ്റവും ചെറിയവന് ചെയ്യേണ്ടത് നാം ചെയ്യുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.